ക്രിയേറ്റീവിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 33-ാമത് PC NAC ചുമതലക്കാർ നമ്മോടൊപ്പം പങ്കുചേരുകയാണ്. 33-ാമത് PC NAC കൺവീനറായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ബിനു ജോൺ, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 33-ാമത് PC NAC നാഷണൽ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ റെജി എൻ എബ്രഹാമിനെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയ സുഹൃത്തും തൂലിക TV അവതാരകനുമായ ശ്രീ സാം മാത്യു നമ്മളോടൊപ്പം ചേരുന്നു, അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബ്രദർ റെജി എൻ എബ്രഹാം, 33-ാമത് പെന്തിക്കോസ്റ്റൽ കോൺഫറൻസിൻ്റെ ഇതുവരെയുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? നമ്മുടെ കോൺഫറൻസിൻ്റെ ഒരുക്കങ്ങൾ ആദ്യമായി നമ്മൾ ചെയ്തത് കോൺഫറൻസ് സെൻറ്റർ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രീൻവിൽ സൗത്ത് കരോളിനയിലുള്ള ഹയറ്റ് റീജൻസി എന്ന് പറയുന്ന ഹോട്ടലും അതിനോട് ചേർന്നിട്ടുള്ള ഫെസിലിറ്റീസുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. മെയിൻ സ്പീക്കേഴ്സ് ആയിട്ടുള്ളവരും മെരി ട്രാക്സിൽ വന്ന് ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാരെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ, വിവിധ സിറ്റികളിൽ നിന്ന് കടന്നു വരുന്ന എല്ലാവർക്കും മൾട്ടിപ്പിൾ രീതിയിൽ അവിടെ എത്താനുള്ള ഓപ്ഷൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. ബസ് വഴിയും അതുപോലെ തന്നെ കാർപൂളിങ്, എയർ ട്രാൻസ്പോർട്ടേഷന് ഡിസ്കൗണ്ട് കോഡ്സ്, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ എല്ലാം ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഫുഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെയുള്ള കോൺഫറൻസുകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി പല ഓപ്ഷൻസ് ചേർത്തുകൊണ്ട് ഫുഡിന്റെ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പാസ്റ്റർ ബിനു ജോൺ, ഈ വർഷത്തെ കോൺഫറൻസിന്റെ തീമിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അതെങ്ങനെയാണ് അത് പിക്ക് ചെയ്യുവാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ദൈവിക നടത്തിപ്പുകൾ അതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? PC NAC ഫുൾ ഫോം എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് നോർത്ത് അമേരിക്കൻ കേരളൈറ്റ്സ് എന്നാണ്. അതിന്റെ ആദ്യ വാക്കിൽ തന്നെ ഇതിന്റെ കോർ കണ്ടന്റ് അല്ലെങ്കിൽ കോർ ഐഡിയോളജി, കോർ ഐഡന്റിറ്റി നിക്ഷിപ്തമായിരിക്കുന്നു പെന്തക്കോസ്റ്റ് എന്നുള്ളത്. പെന്തക്കോസ്റ്റിന്റെ ആ ആശയം, പെന്തക്കോസ്റ്റിന്റെ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പവർ ഓഫ് യൂണിറ്റി, പെന്തക്കോസ്റ്റ് സെലിബ്രേറ്റ് ദ സ്പിരിറ്റ്, ഏകതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഐക്യതയുടെ പ്രതീകമായ PC NAC ഈ വർഷത്തെ തീം ദ പവർ ഓഫ് യൂണിറ്റി സെലിബ്രേറ്റ് ദ സ്പിരിറ്റ് എന്നുള്ളതാണ്. അത് ദൈവമക്കൾ ഒന്നിച്ച് കടന്നു വന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവും മനസ്സും ഏകീകരിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും വരുന്ന പെന്തക്കോസ്റ്റ് അനുഭവത്തിലേക്ക് നടത്തുമ്പോൾ അവിടെ ഉണർവുണ്ടാകും, അവിടെ അനുഗ്രഹമുണ്ടാകും. അത് വളരെ അനുയോജ്യമായ തീം തന്നെയാണ്. സോ പാസ്റ്റർ ബിനു ജോൺ ഇപ്പോൾ പ്രസ്താവിച്ചായിരുന്നല്ലോ, അവിടെ നമ്മുടെ പെന്തക്കോസ്റ്റുകാരുടെ ഒരു യൂണിറ്റി ആയിട്ട് നടത്തുന്ന ഒരു കൺവെൻഷൻ ആണ്. പക്ഷെ അത് കഴിഞ്ഞ 32 വർഷങ്ങളാണ് അങ്ങനെയാണ് നടക്കുന്നത്. ഈ കോൺഫറൻസിൽ, 33-ാമത് കോൺഫറൻസ് സൗത്ത് കരോളിനയിൽ നടക്കുന്ന കോൺഫറൻസിൽ എന്ത് പുതിയ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്? ഈ 33-ാമത് കോൺഫറൻസ് ഗ്രീൻവിൽ സൗത്ത് കരോളിനയിൽ സംസ്ഥാനത്ത് ഗ്രീൻവിൽ പട്ടണത്തിൽ നടക്കുമ്പോൾ ഇവാഞ്ചലിസ്റ്റിക് സർവീസ്, വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ആത്മീക ശുശ്രൂഷയിൽ അധികം മാറ്റം വരുത്താതെ അത് ആത്മീക ശുശ്രൂഷയായി നിലനിർത്തിക്കൊണ്ട് പകൽ നേരങ്ങളിൽ നടത്തുന്ന മീറ്റിംഗുകളിൽ വിവിധ ട്രാക്കുകൾ അല്ലെങ്കിൽ കോൺഫറൻസ് ട്രാക്സ് സ്ട്രീമുകളിലായി നടത്തപ്പെടുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. സഹോദരിമാർക്ക് വേണ്ടിയുള്ള മീറ്റിംഗുകൾ തലിത കൂമി, മാറ്റങ്ങളുടെ മാറ്റൊലി എന്നുള്ള കോൺസെപ്റ്റിൽ അത് ഒന്നിലധികം അവസരങ്ങൾ ആത്മീക സംഗമങ്ങൾ സഹോദരിമാർക്ക് ഒരുക്കുകയും നാഷണൽ VBS കുഞ്ഞുങ്ങൾക്ക് അഭ്യസനം നൽകുവാൻ നാഷണൽ VBS അത് വളരെ ആകർഷണീയമായ നിലയിലാണ് അതിന്റെ സംഘാടകർ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ ഹെലികോപ്റ്ററുകൾ അവിടെ കൊണ്ടുവരാനുള്ള ക്രമീകരണവും ഫയർ എഞ്ചിനുകൾ അവിടെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൗതുകം നൽകി കൊടുക്കുവാനും അപ്പോൾ തന്നെ റോക്ക് ക്ലൈംബിംഗ് അങ്ങനെയുള്ള വിവിധ ആത്മീക അധികമായി ആ കുഞ്ഞുങ്ങൾക്ക് ആ സമയം ചെലവിടുന്നത് ഒരു ജോയ് ഓഫ് ടുഗെദർനെസ് എന്നുള്ള കോൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതൊരു നാഷണൽ VBS ആണ്. അതിനകത്ത് ജനറൽ ബൈബിൾ ക്വിസ്, അപ്രകാരമുള്ള വിവിധ ആത്മീക എൻറിച്ച്മെന്റിനുള്ള അവസരങ്ങൾ
ക്രമീകരിക്കുന്നു. അങ്ങനെ വിവിധ ട്രാക്കുകളാണ്, ഗോസ്പൽ മ്യൂസീഷ്യൻ കോൺക്ലേവ്, ഗാന ശുശ്രൂഷ, ഗായകർ, വർഷിപ്പ് ബാൻഡുകൾ, വർഷിപ്പ് ലീഡേഴ്സ്, ഡോക്ടർ ബ്ലസൺ മേമന, ജിജി സാം, സിസ്റ്റർ ജിജി സാം, അങ്ങനെയുള്ള വിവിധ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ നിലകളിലുള്ള വ്യത്യസ്തതകൾ വരുത്തിക്കൊണ്ട് ഈ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹമാക്കുവാൻ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കും. ഈ കോൺഫറൻസിൽ നിങ്ങളെ രണ്ടുപേരെ കൂടാതെ നാഷണൽ സെക്രട്ടറി, യൂത്ത് കോർഡിനേറ്റർ, അങ്ങനെ മറ്റ് പല ചുമതലകളിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പറയാമോ? അവരേതൊക്കെ നിലകളിലാണ് നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്? അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളെ കൂടാതെ ഞങ്ങളോട് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ നാഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ടോം വർഗീസ് ടൊറണ്ടോയിൽ നിന്ന്, അതുപോലെ തന്നെ ബിജോ തോമസ് മേർലൻഡിൽ നിന്ന് യൂത്ത് കോർഡിനേറ്ററായിട്ട്, നാഷണൽ യൂത്ത് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ നെബു സ്റ്റീഫൻ ജനറൽ കോർഡിനേറ്ററായിട്ട്, മറ്റ് എല്ലാ സിറ്റികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന 20-ൽ പരം വ്യക്തികൾ ചേർന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. സാധാരണയുള്ള കോൺഫറൻസുകൾക്ക് നിന്ന് വ്യത്യസ്തമായി ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ കോൺഫറൻസിൽ ഭക്ഷണ കാര്യങ്ങൾക്കൊരു വ്യത്യസ്തത ഞാൻ കാണുന്നു. കാരണം സാധാരണ നമുക്കൊരു കോൺഫറൻസ് ഹാളിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുകയും ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നാം കണ്ടുവന്നിരിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്രമീകരിച്ചിട്ടില്ല, വേറൊരു പുതിയ രീതിയിലാണ് നിങ്ങൾ അത് ക്രമീകരിച്ചത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? ഭക്ഷണ ക്രമീകരണങ്ങളിൽ പുതുമയുണ്ട്. ഭക്ഷണത്തിന് ഭക്ഷണം ഭക്ഷണമാണ്. അത് ക്രമീകരണങ്ങളിൽ പുതുമ വരുത്തിയിരിക്കുന്നത് വിവിധ നിലകളിൽ, അത് അഫോർഡബിലിറ്റി റേഞ്ച് സ്കെയിൽ ഡിവൈഡ് ചെയ്താണ്. $8 ഒരു മീൽ നമ്മൾ നൽകുമ്പോൾ അതൊരു പാക്ഡ് മീലാണ്, ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് മീൽ, അപ്രകാരമുള്ള വിവിധ പാക്ഡ് മീലുകളാണ് നമ്മൾ ഈ $8 നൽകുന്നത്. പ്രൈവറ്റ് ഡൈനിങ് റെസ്റ്റോറൻറ്റുകൾ, ആ കോൺഫറൻസ് ഓൾ അണ്ടർ വൺ റൂം കോൺസെപ്റ്റിലാണ് ഈ പിസിനാക് കോൺഫറൻസ്, 33rd കോൺഫറൻസ് നടത്തപ്പെടുന്നത്. എല്ലാം ഒരേ കൂടെ കീഴിൽ ഒരു റൂഫിന്റെ അണ്ടറിലാണ്. അതിലുള്ള റെസ്റ്റോറൻറ്റിൽ പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നു. ആ റെസ്റ്റോറൻറ് സെർവ് ചെയ്യുന്ന ഫുൾ മെനുവിൽ എന്ത് മെനുവിലുണ്ടോ അത് ഓർഡർ ചെയ്ത് ഭക്ഷിക്കുവാനുള്ള അവസരമുണ്ട്. അതിന് ഡിസ്കൗണ്ടഡ് റേറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് ആ റെസ്റ്റോറൻറ്. മൂന്നാമത് ബാങ്ക്വറ്റ് പതിവ് പോലെ തന്നെയുള്ള ബാങ്ക്വറ്റ് ക്രമീകരണങ്ങളുമുണ്ട്. എന്റെ അടുത്ത ചോദ്യം രണ്ട് പാർട്ട് ചോദ്യമാണിത്. ആദ്യത്തെ ചോദ്യം പാസ്റ്റർ ബിനു ജോണോട്. അപ്പം ഈ നേരത്തെ പാസ്റ്റർ സംസാരിച്ചപ്പോൾ പല ട്രാക്കുകളുള്ള മീറ്റിംഗുകളാണ് നടക്കുന്നത്. അപ്പം എങ്ങനെയാണ് ആൾക്കാരെ ഓരോ മീറ്റിങ്ങിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? അവരുടെ ഇഷ്ടമനുസരിച്ച് കടന്നു പോവുകയാണോ? അപ്പോൾ ചില മീറ്റിങ്ങുകൾക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൽ ഇഷ്ടമുള്ള കുറെ ആൾക്കാരാണ്. അപ്പോൾ മറ്റുള്ളൊരു ട്രാക്കിൽ ദേ മേ ബി നോട്ട് ലോട്ട് ഓഫ് ഓഡിയൻസ് ദേർ. ഹൗ ഡു യു കം അപ്പ് വിത്ത് ദാറ്റ്, ദി ഡിഫറെന്റ് ട്രാക്സ്? ഹാവിംഗ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഇൻ ദ കോൺഫറൻസ് ഈസ് നോട്ട് ന്യൂ ഫോർ ദി പിസിനാക്. ഡ്യൂറിംഗ് ദി ഡേ ടൈം വി ഹാഡ് പാരലൽ സ്ട്രീംസ് ഓഫ് മീറ്റിംഗ്സ്. ഇപ്പോൾ ഇത് ഇന്റന്റ് ഗ്രൂപ്പ് സ്ട്രീംസുകളാണ്. പാസ്റ്റേഴ്സ് കോൺക്ലേവ് ഈസ് ഓൺലി ഫോർ ദ ഓർഡൈൻഡ് പാസ്റ്റേഴ്സ് ടു ഹാവ് ദെയർ സർട്ടിഫിക്കേഷൻ റിന്യൂഡ് ആൻഡ് ഗോ ഇൻ ടു ദോ ഹയർ ലെവൽ അഡ്വാൻസ്മെന്റ് ഓഫ് ദെയർ മിനിസ്ട്രി. അതിന് ഇന്റന്റ് ഫോക്കസ് ഗ്രൂപ്പാണ് കടന്നു വരുന്നത്. മീഡിയ കൺവെൻഷനിൽ മീഡിയയോട് ബന്ധപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്പെസിഫൈഡ് സെഷനാണ്. അതിൽ താല്പര്യമുള്ളവർക്ക്, മീഡിയ മാധ്യമ പ്രവർത്തനത്തിൽ കൂടെ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഓർഡിനറി പേഴ്സണിന് പങ്കെടുക്കാം. പക്ഷേ അതിനകത്ത് ഓൾറെഡി സെറ്റ് ആണ് ഈ കണ്ടന്റ് ആണ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളത്. സഹോദരിമാരുടെ മീറ്റിങ്ങിന് സഹോദരന്മാർ പോകാറില്ല. സഹോദരിമാർക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്തുള്ള പ്രീച്ചേഴ്സാണ് അതിനകത്ത് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്രകാരമുള്ള സ്പെസിഫിക് ഇന്റന്റ് ഗ്രൂപ്പ് ട്രാക്സ് ആണ്. സോ ഇറ്റ് വിൽ ബി സെർവ്ഡ് അപ്രോപ്രിയറ്റ്ലി. അപ്പോൾ ഈ മീറ്റിങ്ങുകളെല്ലാം ഒരേ സമയത്ത് തന്നെ പല സെക്ഷൻ വേദികളായിരിക്കും നടക്കുന്നത്? പകലത്തെ മീറ്റിങ്ങുകൾ മാത്രം, വൈകിട്ടത്തെ മീറ്റിങ്ങുകൾ പതിവ് പോലെ തന്നെ ഈവനിങ്ങിലാണ് നടക്കുന്നത്. ഇത് പുതുമയുള്ള വിഷയമല്ല. എല്ലാ വർഷങ്ങളിലും ഈ പകലത്തെ മീറ്റിംഗും വിവിധ മുറികളിൽ നടക്കുന്ന രീതി നമ്മുടെ കോൺഫറൻസിന് മുൻ വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ് ക്രമീകൃതമായിരുന്നത്. ബ്രദർ റിജി എബ്രഹാം, ബില്ലി ഗ്രഹാമിന്റെ നാട്ടിൽ എന്നാണ് കോൺഫറൻസിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ബില്ലി ഗ്രഹാം അവിടെയാണ് ജനിച്ചതെന്നുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ താമസിക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും അറിയാമെങ്കിലും ആ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ടോ? ആ മിനിസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും ഈ കോൺഫറൻസിൽ സംബന്ധിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം.
തീർച്ചയായിട്ടും ബില്ലിഗ്രഹാമിന്റെ നാട്ടിൽ നടക്കുന്ന ഒരു കോൺഫറൻസ് എന്ന് ആദ്യം മുതലേ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു ടൂർ പാക്കേജ് ഈ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് അതിനുശേഷമോ അതിനു മുമ്പോ വരുന്ന ഡെലിഗേറ്റ്സിനെ അറ്റൻഡീസിനെ ഉപയോഗിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ബില്ലിഗ്രഹാം മിനിസ്ട്രീസിന്റെ ഒരു ലൈബ്രറി, അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള അദ്ദേഹം ജനിച്ചു വളർന്ന ഫാം ഹൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി കാണുന്നതിനും അവിടെ നിന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതിനുള്ള സംഭവങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മിനിസ്ട്രിയിൽ നിന്ന് ഒന്നിലധികം ആളുകൾ നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും കീ പ്രീച്ചറായിട്ടല്ല എന്നാൽ അവരിൽ നിന്ന് അതിൻ്റെ ഗ്രീറ്റിംഗ്സും അവരിൽ കടന്നു വരികയും അവർക്ക് അവരുടേതായ പാർട്ടിസിപ്പേഷൻ അവരുടേതായ രീതിയിൽ ചെയ്യാമെന്ന് അവർ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാനുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്റെ അടുത്ത ചോദ്യം നാഷണൽ ട്രഷററാണ്. അപ്പം മീറ്റിങ്ങുകൾക്ക് പല ട്രാക്കുകളുണ്ട്. നിങ്ങളിപ്പോൾ ബില്ലിഗ്രഹാം മിനിസ്ട്രീസിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫൈനാൻസ് പരമായ കാര്യങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് അതിൽ വ്യക്തമായ ഒരു പ്ലാന് നിലവിലുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഈ കോൺഫറൻസിനെ ട്രാക്സ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ്, നാഷണൽ കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ്, എല്ലാത്തിനും മുമ്പ് ആദ്യം ചെയ്തത് ഈ കോൺഫറൻസിന് വ്യക്തമായ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടുണ്ട്. അത് നാഷണൽ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും നാഷണൽ കമ്മിറ്റിയിൽ നിന്ന് അപ്രൂവൽ മേടിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞു. അതിൽ നിന്ന് കാര്യമായ വ്യത്യാസം ഇപ്പോൾ ഇതുവരെ നമ്മൾ വരുത്തിയിട്ടില്ല. നമ്മുടെ ഒരു പ്രൊജക്റ്റഡ് എമൗണ്ട് റവന്യൂ അല്ലെങ്കിൽ ടേൺ ഓവർ നമുക്ക് കാണാൻ അറിയാവുന്നതാണ്. മറ്റുള്ള ഇതിനു മുമ്പ് നടന്ന പല കോൺഫറൻസുകളിലും നമ്മൾ ആ ബഡ്ജറ്റിങ്ങും നമ്മുടെ എക്സ്പെൻസസും തമ്മിൽ ടാലി ചെയ്യാതെ വന്നതുകൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാഷണൽ കമ്മിറ്റിയിലുള്ള എല്ലാ സഹോദരന്മാരോടും നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്തോ അവരുടെ അതാത് സിറ്റികളിൽ നിന്ന്, എല്ലാ സിറ്റികളിൽ നിന്നും ഒരുപോലെയല്ല, കാരണം വലിയ സിറ്റികളുണ്ട്, ചെറിയ സിറ്റികളുണ്ട്, അതാത് സിറ്റികളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായ സഹകരണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ ആ സിറ്റികളുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ പലയിടങ്ങളിലെ പ്രൊമോഷൻ മീറ്റിംഗ് നടത്തി നമ്മുടെ കോൺഫറൻസിനോട് പല സിറ്റികൾ ഇതുവരെ നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകൾ എങ്ങനെയാണ് ഉള്ള അവരുടെ സഹകരണം എങ്ങനെയായിരുന്നു വ്യക്തമാക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് ആർക്കുള്ള രണ്ടു പേർക്ക് ആർക്കും അതിനെപ്പറ്റി ഉത്തരം പറയാം. പെന്തക്കോസ്ത് കോൺഫറൻസ് ഒരു ആത്മീക സംഗമമാണ്. വാക്കുകൾ വളരെ വളരെയധികം കിക്ക് ഓഫ് പ്രൊമോഷണൽ ഇപ്രകാരമുള്ള ഈ ഓർഗനൈസേഷനെ അങ്ങനെയുള്ള വാക്കുകൾ ഞങ്ങൾ ഈ വർഷം കഴിവതും അവോയ്ഡ് ചെയ്യുന്നു. ഇതൊരു ആത്മീക സംഗമം എന്ന നിലയിൽ ആത്മീകമായി ഒരു സംഗമത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, ഒരു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഇടവിൽ നിന്ന് മധ്യസ്ഥയണച്ച് പ്രാർത്ഥിക്കുകയും കടന്നു വരുന്നതിന് അനുഗ്രഹത്തിന് വേണ്ടി ആ നിലയിൽ എല്ലാ ആഴ്ചകളിലും ഒന്നിലധികം തവണ ഇതിന്റെ ഒഫീഷ്യൽസ് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരമുള്ള പോയി മറ്റുള്ളത് ദൈവജനങ്ങളെ ഉണർത്തുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ മറ്റ് നിലകളിലുള്ള ഈ കോൺഫറൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലുള്ള നിലയിലുള്ള ഒരു ഇത് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും സ്റ്റേറ്റ് കൺവെൻഷനുകളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കൃപ പ്രാപ്തിയുള്ള ദൈവദാസന്മാരെ ക്ഷണിച്ച് അപ്രകാരമുള്ള മീറ്റിംഗുകൾ നടത്തി വരുന്നു. അതിൽ കൂടെ ഈ കോൺഫറൻസിനെ അത്യാവശ്യം അറിയിക്കേണ്ട വിഷയങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നു. ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നത്, നിങ്ങൾ ഈ അടുത്തിടെ അല്ലെങ്കിൽ ഈ കോൺഫറൻസിന്റെ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഒരു പ്രയർ ലൈൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അതിന് എങ്ങനെയാണ് ആൾക്കാരുടെ സമീപനം എങ്ങനെയാണ്, അത് ആരാണ് അത് ചെയ്തുകൊണ്ട് പോകുന്നത്? ആദ്യമായി തന്നെ ഈ കൃത്യ അല്ലെങ്കിൽ ഈ ഇതിന്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് ആദ്യമായി ചുമതല ഏൽക്കപ്പെട്ടത് പ്രയർ കോർഡിനേറ്റേഴ്സായി രണ്ട് സഹോദര ഒരു പാസ്റ്ററും ഒരു സഹോദരനുമാണ്. ആ സമയത്ത് തന്നെ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രത്യേക താല്പര്യം, ഒരു ഒരു ഇനീഷ്യേറ്റീവ് പെർസിക്യൂട്ടഡ് ക്രിസ്ത്യൻസിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം. കഴിഞ്ഞ വർഷം ജൂലൈയിൽ തന്നെ അതിനുവേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാനുള്ള ഒരു താല്പര്യം വരികയും ഒരു മുൻ നിയോഗം അപ്രകാരമുള്ള ഒരു മുൻ ഒരു ഒരു പ്രേരണ ലഭിച്ചതിനനുസരിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. അത് ദൈവം കൃപ ചെയ്ത്
ആ പ്രാർത്ഥനയുടെ ആ റിപ്പിൾ ഇറ്റ് ഹാസ് ബിക്കം ലൈക്ക് എസ് എ വേവ് ഓഫ് റിവൈവൽ ഭാരതത്തിൽ ഈ കഴിഞ്ഞ ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേയിൽ വിവിധ സ്ഥലങ്ങളിൽ അതിനനുസരിച്ചുള്ള ഐക്യമായി പെന്തക്കോസ് സഭകളുടെ ഐക്യ സമ്മേളനമായി ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ ഒരു റിവൈവൽ മൂവ്മെന്റായി തന്നെ അത് മാറുവാനിടയായി. അത് ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ബ്രദർ റിജി, ഈ വർഷത്തെ കോൺഫറൻസിൽ അതുപോലെ നിങ്ങൾ തീം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് റിയാലിറ്റി ഷോസ്, അഥവാ പല കോമ്പറ്റീഷനുകൾ പല കാര്യങ്ങൾ നിങ്ങൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അത് എന്തെങ്കിലും രീതിയിൽ പുരോഗമനം ഉണ്ടായിട്ടുണ്ടോ, അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അത് ഏത് രീതിയിലാണ് കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ആ വേർഡിന്റെ ഫുൾ മീനിങ്ങിലല്ല ഇത് ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യൻ റിയാലിറ്റി ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഒരു മ്യൂസിഷ്യൻസ് കോൺക്ലേവ് എന്ന് പറഞ്ഞ ഒരു ട്രാക്ക്, ആ ട്രാക്കിനെ കുറിച്ച് ബിനു ഞാൻ കുറച്ച് കൂടെ വിപുലമായിട്ട് സംസാരിക്കും. ആ ട്രാക്ക് അതിനോട് ചേർന്ന് ഇവിടെ നമ്മുടെ ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്ന നാഷണൽ ലെവലിലുള്ള സംഗീതജ്ഞന്മാരായ ആളുകൾക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ചുകൂടെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പീസിനാക്ക് പോലെ മറ്റൊരു ഫോറം ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ ഫോറം നമ്മൾ വ്യക്തമായി ഉപയോഗിക്കുവാൻ, അതിന്റെ മാക്സിമം ഉപയോഗം എടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സെറ്റപ്പ് ഈ വർഷം ചെയ്തിരിക്കുന്നത്. അതിന് പാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലസൻ മേമന, ജിജി സാം തുടങ്ങിയ പ്രഗത്ഭരായ ഗായകരുടെ സഹായത്തോടുകൂടെ അതിന്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. സംഗീതത്തിന്റെ നിലയിൽ തന്നെ ആ രീതിയിൽ നിന്നുകൊണ്ട് വേറെ ചോദിക്കുന്നു, യൂത്തിന് വേണ്ടിയിട്ട് മ്യൂസിക് കോൺസെർട്ട് ആയിട്ട് ഏതെങ്കിലും ബാൻഡിനെ വിളിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മുടെ കോൺഫറൻസുകളിൽ അതൊരു ഹൈലൈറ്റ് പോയിന്റ് ആണ്, അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എലിവേഷൻ വർഷിപ്പ് ബാൻഡ് എന്ന് പറയുന്ന മുഖ്യമായും മ്യൂസിക് കോൺസെർട്ട് ലെവലിൽ ചെയ്യാൻ പോകുന്നത് എലിവേഷൻ വർഷിപ്പ് ബാൻഡ് എന്ന് പറയുന്ന ബാൻഡാണ്. അവരുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അത് നടക്കുന്ന ഫെസിലിറ്റിയിലുള്ള റൈഡർ കോൺട്രാക്ട്, PA സിസ്റ്റം, അങ്ങനെയുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് നെഗോഷിയേഷൻ റൗണ്ടിൽ നിൽക്കുകയാണ്. അതിനുപരിയായി വിവിധ ബാൻഡുകൾ, ഇതിനകത്ത് എല്ലാ പേരുകളും പറയുവാൻ സമയമില്ലല്ലോ, 10-11 ബാൻഡുകളോളം യൂത്തിന്റെ മ്യൂസിക് കോൺസെർട്ടിൽ പങ്കെടുക്കുന്നതായിരിക്കും. അതെല്ലാം തന്നെ വളരെ റെപ്യൂട്ടഡ് ബാൻഡ്സ് ആണ്. സാധാരണ നമ്മുടെ കോൺഫറൻസുകളിൽ ഹൈലൈറ്റഡ് ആയിട്ട് ഒരു പ്രാസംഗികനെ നമ്മൾ സാധാരണ എല്ലാ കോൺഫറൻസുകളിലും കൊണ്ടുവരാറുണ്ട്. ഈ വർഷം അതേത് രീതിയിലാണ് നിങ്ങൾ ഒരു പ്രാസംഗികനാണോ പ്രധാനമായും നാട്ടിൽ നിന്നോ മറ്റേതൊരു സ്ഥലങ്ങളിൽ നിന്നോ കൊണ്ടുവരുന്നത്, അതോ പല രീതിയിലുള്ള പാസ്റ്റേഴ്സിനെയാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്, ഏത് രീതിയിലുള്ള പ്രസംഗകരെയാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? അതുപോലെ തന്നെ വിദേശ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെയുള്ള പ്രാസംഗികർ, അതായത് വെള്ളക്കാരായിട്ടുള്ളവരോ മറ്റുള്ളവരോ ആ രീതിയിലുള്ള പ്രാസംഗികരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ്? ഈ വർഷം പ്രാസംഗികരെ ക്രമീകരിക്കുന്നതിൽ ഒരു വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് ഞങ്ങൾക്ക് ഈ മൊത്തമായ ഒഫീഷ്യൽ ബോർഡിനുണ്ടായത്. യൂത്ത്, യങ് അഡൽസ്, അവർക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് കണ്ടന്റ്, അവർക്ക് ഡിഫറെന്റ് നിലയിൽ അവർക്ക് ആത്മീക ശുശ്രൂഷകൾ ക്രമീകരിക്കണമെന്നുള്ള താല്പര്യത്തിൽ വിഭജിക്ക അല്ലെങ്കിൽ അത് തനിത്തനിയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി ജെൻസൺ ഫ്രാങ്ക്ലിൻ, റാൽഫ് കസ്റ്റീലോ, ഫെലിക്സ് ഷിവാൻഡ്രേ എന്നീ മൂന്ന് ദൈവദാസന്മാരെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ കാലയളവിൽ നമ്മളുടെ സഭകളിലും മുൻവർഷങ്ങളിലെ പോലല്ല, 10-15 വർഷം മുമ്പ് നമ്മുടെ സഭകളിൽ യൂത്ത് പാസ്റ്റർമാർ എന്ന് പറയുന്ന ഒരു തസ്തിക പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ സഭകളിലും നമ്മുടെ സമൂഹത്തിൽ തന്നെ യൂത്ത് പാസ്റ്റർമാർ വിവിധ സഭകളിലായിരിക്കുന്നു. അപ്രകാരം ആ ശുശ്രൂഷയിൽ പ്രത്യേക അഭ്യസനം നേടി അതിൽ നിലനിന്ന് അതിൽ നൈപുണ്യം കാണിച്ചിരിക്കുന്ന ദേവദാസന്മാർക്കും ശുശ്രൂഷയ്ക്കുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അഡൽ അല്ലെങ്കിൽ മെയിൻ സെഷൻ, മലയാളം സെഷൻസിനകത്ത് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന അപ്രോച്ച് പുതു പ്രാസംഗികർ അല്ലെങ്കിൽ പുതുതായി കടന്നു വരുന്ന പ്രാസംഗികർക്ക് വേണ്ടി സാധാരണ ഒന്നോ അല്ലെങ്കിൽ അതിൽ രണ്ടോ എന്നുള്ളതാണ്. ഈ വർഷം 4-5 പേര് ആ വിഷയത്തിൽ ക്രമീകരിതമായിട്ടുണ്ട്. പാസ്റ്റർ സാബു സാം ജോസഫ് കുമരകം, പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ എബി ഐരൂർ, പാസ്റ്റർ പ്രഭാറ്റി തങ്കച്ചൻ, പാസ്റ്റർ
കെ ജെ തോമസ് കുമളി. ഇപ്രകാരമുള്ള അഞ്ചു പേരും ദേ ആർ കൺസെന്റഡ്, ദേ ആർ കൺഫേംഡ്. എന്നാൽ ഇതിൽ പലർക്കും വിസയുടെ ഉള്ള ബന്ധത്തിൽ പേപ്പർ വർക്കുകൾ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇന്ത്യൻ എൻഡിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തിരിക്കുന്നു. അതിനോട് ബന്ധത്തിൽ ഈ പെന്തക്കോസ്ത് കോൺഫറൻസിന് വിശുദ്ധിയുടെയും വേർപാടിന്റെയും അടിസ്ഥാന അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ ഡോക്ട്രിനൽ വ്യൂ പോയിന്റിൽ ആഴമായി പഠിപ്പിക്കേണ്ട ഒരു അത്യാവശ്യ ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അതിനുവേണ്ടി ബൈബിൾ ടീച്ചിങ്ങിന് വേണ്ടി പാസ്റ്റർ രാജു മേത്ര, പാസ്റ്റർ കെ കെ ചെറിയാൻ, പാസ്റ്റർ പി എസ് ഫിലിപ്പ്, ഇപ്രകാരമുള്ള പാസ്റ്റർ ടി പി വർഗീസ്, ഇങ്ങനെയുള്ള ദൈവദാസന്മാർ ആഴമേറിയ വചന സത്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ചർച്ച് ലീഡേഴ്സായിട്ടുള്ളവർ, പാസ്റ്റേഴ്സായിട്ടുള്ള എല്ലാ ഡിനോമിനേഷണൽ ലീഡർഷിപ്പും നമ്മുടെ ഈ കോൺഫറൻസിന് കടന്നു വരുവാൻ കൺസെന്റഡ് ആയിരിക്കുന്നു. അവർ കടന്നു വരുമ്പോൾ അവർക്കും ദൈവവചനത്തിന് ദൈവവചനം ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ അപ്രകാരം ക്രമീകൃതമായിരിക്കും. സോ ഇറ്റ് വിൽ ബി എ ഫീസ്റ്റ് ഓഫ് സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. ഐ ട്രൂലി ബിലീവ് ദറ്റ് ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് ഇനഫ് ആൻഡ് ഇറ്റ് വിൽ ബി എ ടൈം ഓഫ് ബ്ലെസ്സിംഗ് ടുഗദർ. ഈ അടുത്ത നാളുകളിൽ ഭാരതത്തിൽ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് ഉമാശങ്കർ ഐ എ എസ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഈ കോൺഫറൻസിൻ്റെ പല ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങളിവിടെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുത്തുന്നുണ്ടോ? തമിഴ്നാട്ടിൽ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി വളരെയധികം കഷ്ടം സഹിച്ച ഒരു മാന്യ ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു എന്ന് കേൾക്കുന്നു, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. കേൾക്കപ്പെട്ടത് സത്യമാണ്. അദ്ദേഹത്തിനോട് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ താല്പര്യവും അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം സന്തോഷപൂർവ്വം ആ വിഷയം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹി ഈസ് കൺസെന്റഡ്, ഹി ഈസ് കൺഫേംഡ്, ബട്ട് ഹി ഹാസ് ടു ഫോർഗോ മെനി പല ക്രമീകരണങ്ങളും അതിൻ്റെതായ ഗവൺമെന്റ് മേഖലകളിൽ ചെയ്ത് തനിക്ക് അപ്രൂവൽ ലഭിച്ചെങ്കിൽ മാത്രമേ തനിക്ക് അപ്രകാരം ഇവിടെ കടന്നു വരുവാനുള്ള അവസരമുള്ളൂ. അതിൽ ആ പ്രോസസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹം മാത്രമല്ല, പാകിസ്ഥാനിൽ ഈ അടുത്ത സമയത്ത് സുവിശേഷത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുകയും തന്റെ സഭയിൽ ആക്രമിക്കപ്പെടുകയും അനേകർ കൊല്ലപ്പെടുകയും ചെയ്ത ആ സഭയുടെ പാസ്റ്റർ, പാസ്റ്റർ മസി, ഫിറോസ് മസി കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. സിറിയയിൽ നിന്നും ഒരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർ, ഇപ്രകാരമുള്ള സിറ്റുവേഷനുള്ള ഒരു പാസ്റ്റർ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നമുക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും, ഓപ്പൺ ടു ദ പബ്ലിക്, എവരിബഡി ടുഗദർ വിത്ത് കോമ്പിനേഷൻ ഓഫ് ഫ്യൂ മിനിസ്ട്രീസ് ഹു ആർ ഇൻ ദിസ് ഏരിയ, ഇൻക്ലൂഡിംഗ് വോയിസ് ഓഫ് മാർട്ടിയേഴ്സ്. അപ്പോൾ പ്രഗത്ഭരായ കുറെ പ്രസംഗകരുടെ പേരുകൾ നമ്മളോട് പറഞ്ഞു കേട്ടു. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് സമയം കൊടുക്കാൻ, നമ്മള് പിന്നെ നമ്മുടെ ഇവിടെയുള്ള അമേരിക്കയിലുള്ള വചനപ്രാപ്തരായ ദേവദാസന്മാർക്ക് സമയം കൊടുക്കണം. അപ്പൊ ഈ 4 ദിവസം 3 ദിവസം നടക്കുന്ന കൺവെൻഷനിൽ ആൾക്കാർ വന്നിരിക്കുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ പ്രസംഗകർക്ക് തക്കതായ സമയം നമ്മൾ കൊടുക്കുവാൻ കഴിയുമോ? അത് എനിക്കറിയാം പ്രോഗ്രാം കമ്മിറ്റി കൂടിയിട്ട് നിങ്ങൾക്ക് അത് തീരുമാനിക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഒരു അഭിപ്രായം ഞങ്ങൾ പറയാം, തൂലികയറ്റി ഇവിടെ പ്രേക്ഷകരോടുള്ള അഭിപ്രായം ഞങ്ങൾ പറയുകയാണ്. നമ്മൾ ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ശുശ്രൂഷിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കമ്മിറ്റി കൂടുമ്പോൾ ഒരു തീരുമാനം അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ദേവദാസിനെ ശുശ്രൂഷിപ്പാൻ 40 മിനിറ്റ് 45 മിനിറ്റ് ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള അവസരം ഈ കോൺഫറൻസിൽ എല്ലാ ശുശ്രൂഷകർക്കും ഉണ്ടായിരിക്കും. 8 പ്രധാന പ്രാസംഗികർക്കാണ് സ്ലോട്ടുകൾ നമ്മൾ മുഖ്യമായും ക്രമീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അത് പറയുമ്പോൾ വചനം പഠിപ്പിക്കുന്ന, ബൈബിൾ സ്റ്റഡി ഈസ് ബൈബിൾ സ്റ്റഡി, പ്രീച്ചിങ് ഈസ് പ്രീച്ചിങ്, കൺവെൻഷൻ പ്രീച്ചിങ് ഈസ് കൺവെൻഷൻ പ്രീച്ചിങ്. ദീസ് ഓൾ ആർ സെർമൺസ് ഡെലിവറി, ബട്ട് ഇൻ എ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ഡെലിവറി. സോ അതിനുള്ള ക്രമീകരണങ്ങൾക്കും അതിനുള്ള അവസരവും ഉണ്ട്. അത് 4 ദിവസത്തെ ഒരു ചതുർദിന ആത്മീക മഹാസമ്മേളനമാണ്. അതിനുള്ള പ്രൊവിഷൻസ് ഇറ്റ് ഈസ് ദെയർ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ബ്രദർ റെജി അബ്രഹാം, പാസ്റ്റർ ബിനു ജോണിന് പറയാം. ചോദ്യം, നമ്മള് സാധാരണ നമ്മളെ കോൺഫറൻസിന് രജിസ്ട്രേഷന് മലയാളികളായ നമ്മൾ, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ കാര്യം പറയുന്നത്, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ രജിസ്ട്രേഷന് വെയിറ്റ് ചെയ്യും. അത് കാരണം ഒന്ന് അവധി എടുക്കുന്ന കാര്യത്തെ പറ്റി എല്ലാവരുടെ അവധി ശരിയായി വരുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ആ അങ്ങനെ രജിസ്ട്രേഷൻ ഓൾറെഡി തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ അങ്ങനെ വന്ന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതൊക്കെ രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും? അത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം,
നേരത്തെ പാസ്റ്റർ ബിനു ജോൺ പറഞ്ഞിരുന്നു ഒരേ കുടക്കീൽ ആണ് ഈ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നതെന്നും, പക്ഷേ രജിസ്ട്രേഷൻ ഫോമിൽ ഞാൻ കണ്ടിരുന്നു മറ്റ് രണ്ട് ഹോട്ടലുകളുടെ പേര് കണ്ടിരുന്നു, അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച് പറയാൻ പറ്റുമോ? ആദ്യത്തെ ഭാഗം റജി പറയും, രണ്ടാം ഭാഗം ഞാൻ പറയാം. രജിസ്ട്രേഷൻ നമ്മൾ തുടങ്ങിയിട്ട് അധികം ദിവസങ്ങളായില്ല, ഏകദേശം രണ്ടാഴ്ചയായുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചതിലധികം രജിസ്ട്രേഷൻ ദൈവം സഹായിച്ച് നമുക്കിപ്പോൾ ലഭിക്കാനിടയായി. പ്രൊജക്ട് ചെയ്തതിനെ കൂടുതൽ രജിസ്ട്രേഷൻ നമുക്ക് ഈ മാർച്ച് മാസം അവസാനം ആയപ്പോഴേക്കും കിട്ടി തുടങ്ങി. രജിസ്ട്രേഷൻ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മുടെ ട്രഡീഷണൽ മോഡലായിട്ടുള്ള രജിസ്ട്രേഷൻ ഫോമും സ്പോൺസർഷിപ്പ് ഫോമും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ സിറ്റികളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ PCNAC.com കൂടെ അല്ലെങ്കിൽ PCNAC.online.org കൂടെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ എൻജിൻ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് ഡൂയിങ് രജിസ്ട്രേഷൻ ഇസ് ദാറ്റ് നമ്മൾ എന്തെങ്കിലും ഹിക്കപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാ ഓഫീഷ്യൽസിൻ്റെയും ഫോൺ നമ്പേഴ്സ്, ഇതിനോട് രജിസ്ട്രേഷനോട് ചേർന്ന് വർക്ക് ചെയ്യുന്ന രജിസ്ട്രേഷൻ കോർഡിനേറ്റേഴ്സ്, നാഷണൽ കൺവീനർ, സെക്രട്ടറി, ട്രഷറർ എല്ലാവരുടെയും ഫോൺ നമ്പേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഏത് സമയത്തും രജിസ്ട്രേഷനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ വളരെ സുഗമമായിട്ട് നടത്തിയെടുക്കുവാൻ സഹകരിക്കുന്നതാണ്. അപ്പോൾ ബ്രദർ റജിയുടെ ഒരു ചോദ്യം, എയർലൈൻ രജിസ്ട്രേഷന് ഡിസ്കൗണ്ട് അങ്ങനെ വല്ലതും ഉണ്ടോ, അതോ ഓൺ സൈറ്റിൽ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? എയർലി നമ്മൾ എനിവേ ഹോട്ടൽ റൂംസും രജിസ്ട്രേഷനും ഇപ്പോൾ ഡിസ്കൗണ്ടഡിലാണ് റൺ ചെയ്യുന്നത്. നമുക്ക് ഹോട്ടൽ റൂംസിന്റെ ഒരു എമൗണ്ട് കഴിയുമ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ പിൻവലിച്ച ശേഷം റെഗുലർ റേറ്റിലോട്ട് പോകുന്നതാണ്. എന്നാൽ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഓൺ സൈറ്റ് രജിസ്ട്രേഷന് മറ്റൊരു എമൗണ്ടും, ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ കൂടെയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫോമുകളിൽ കൂടെയോ ഇപ്പോൾ ചെയ്യുന്ന രജിസ്ട്രേഷന് $25 വെച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. മറ്റു പല വർഷങ്ങളെക്കാളും കുറച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് PCNAC-നെ സംബന്ധിച്ച്. രണ്ടാം ഭാഗത്തിന്റെ ഉത്തരം ചോദ്യം ഇതായിരുന്നു, ഒരേ കുടക്കീഴിൽ നിന്ന് പറഞ്ഞു, ഒന്നിലധികം ഹോട്ടലിന്റെ ഓഫർ രജിസ്ട്രേഷൻ ഫോമിൽ കണ്ടു, അത് വിശദീകരിക്കാമെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. മുൻവർഷങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ ഒന്നിലധികം ഹോട്ടലുകളിൽ താമസിക്കുവാനുള്ള ക്രമീകരണങ്ങൾ കോൺഫറൻസുകൾ ചെയ്തു. എന്നാൽ രജിസ്ട്രേഷനിൽ ഒറ്റ സ്ലാബിൽ രജിസ്റ്റർ ചെയ്യുകയും കിട്ടുന്ന മുറികൾ ഏത് ഹോട്ടലിൽ എവിടെ എത്ര ദൂരത്തിലെന്നുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ടാകുകയും അതിനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി പലർക്കും കോൺഫറൻസ് കഴിഞ്ഞ് മടങ്ങിപ്പോകുകൾ ഉണ്ടാകുന്നത് പല ഇവിടെ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞ് എല്ലാ കോൺഫറൻസിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലതും അനുഭവിച്ച് കണ്ട് മനസ്സിലാക്കിയതോടുള്ള ബന്ധത്തിൽ ഈ പ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നോ അതേ ഹോട്ടലിൽ തന്നെ സൗകര്യം ക്രമീകരിക്കുക എന്നുള്ളതാണ്. കോൺഫറൻസ് നടക്കുന്നത് ഒരു ബിൽഡിങ്ങിനകത്തും അതിനകത്തുള്ള ഹോട്ടലാണ് ഹയറ്റ് റീജൻസി. ആ ഹയറ്റ് റീജൻസിയിൽ റൂം ബുക്ക് ചെയ്യുന്നവർക്ക് അതിനുള്ളിൽ തന്നെ റൂം ലഭിക്കുന്നതാണ്. മറ്റു ഹോട്ടലുകൾ അവിടെ നിന്നും വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള ഡിഫറെന്റ് ഹോട്ടലുകളുണ്ട്. എംബസി സ്വീറ്റ്സ് $79 നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2200 പരം റൂമുകൾ ആ പട്ടണത്തിൽ നാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് എത്ര പേർക്ക് ആവശ്യമുണ്ടോ അത്രയും പേർക്ക് നമ്മൾ ഉപയോഗിക്കത്തക്ക പോലെ വിവിധ പ്രോപ്പർട്ടികളിലുണ്ട്. ഈ മൂന്ന് പ്രോപ്പർട്ടി അല്ല, ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത പ്രോപ്പർട്ടികൾ ഓപ്പൺ ആക്കുന്നതായിരിക്കും നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച്. ഏകദേശം നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാറായി. അതിന് മുമ്പ് പാസ്റ്റർ ബിനു ജോണിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പല കോൺഫറൻസുകളിലും പാസ്റ്റർ ബിനു ജോൺ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ കോൺഫറൻസിന്റെ ക്രമീകരണങ്ങൾ, അതായത് ഇപ്പോൾ പുതിയ പല കോൺഫറൻസുകളും നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. IPC കോൺഫറൻസ്, ഷാരോൺ കോൺഫറൻസ്, സെറ്റർഫോൾ കോൺഫറൻസ്, AG കോൺഫറൻസ്, ഇങ്ങനെയുള്ള പല ഫാമിലി കോൺഫറൻസുകളും കടന്നു വന്നിട്ടുണ്ട്. ഈ കോൺഫറൻസുകളും PCNAC-മായിട്ടുള്ള ഒരു സഹകരണം എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ 2 വർഷത്തിൽ ഒന്നാക്കുന്ന രീതിയെ കുറിച്ച് ഒന്ന് സംസാരിച്ചിരുന്നു, അത് വേണ്ട എന്ന് നമ്മുടെ ജനറൽ ബോഡി തീരുമാനിച്ചു എങ്കിലും അതിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഈ വർഷത്തെ ജനറൽ ബോഡിയിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ടോ? ജനറൽ ബോഡിയിൽ ഏതെങ്കിലും പുതിയ പ്രപ്പോസലുകൾ ഇതുവരെ ഉള്ളത് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജനറൽ ബോഡിയിലേക്ക് പുതിയ പ്രപ്പോസലുകൾ കൊണ്ടുവരണമെങ്കിൽ
അതെപ്രകാരം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും. നോർത്ത് അമേരിക്കയിൽ കുടിയേറി പാർത്ത മലയാളി ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ മലയാളി പെന്തക്കോസ്ത വിശ്വാസികൾക്ക് എന്നും ഒന്നിച്ച് കടന്നു വന്ന ദേശീയ സംഗമമായി ആത്മീക സംഗമമായി കടന്നു വരുവാനുണ്ടായിരുന്ന ഐക്യതയുടെ പ്രതീകമായ കോൺഫറൻസ് പ്രൊവിഷൻ പീസ് ഇൻ ആക്ട് എന്നുള്ള കോൺഫറൻസ് ഫെസിലിറ്റി കോൺഫറൻസ് പ്രൊവിഷൻസ് ആയിരുന്നു. അത് നിലനിൽക്കുമ്പോൾ തന്നെ വിവിധ നിലയിലുള്ള കോൺഫറൻസുകൾ പിസിനാക്കിന് ഇന്നും സമാന്തരങ്ങളോ സമാനതകളോ ഉണ്ടായിട്ടില്ല. ഇതൊരു ഐക്യതയുടെ പ്രതീകമാണ്. എന്നാൽ ഈ ഇവന്റിന് സമാന്തരങ്ങളും സമാനതകളുമായിട്ടുള്ള ഇവന്റുകൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അത് യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇത് നിലനിൽക്കുമ്പോൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന കോൺഫറൻസുകൾ എപ്രകാരം ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്ത ഭാഗം. പെന്തക്കോസ്ത് കോൺഫറൻസ് ഡിനോമിനേഷൻ ഇതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഡിനോമിനേഷനുകളുടെ ഭാഗമായ ഇവന്റുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല, ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ഡിനോമിനേഷനുകൾ നടത്തപ്പെടുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കുന്ന ഇവന്റ്സ് ആയിരിക്കുന്ന കോൺഫറൻസുകളോ മറ്റ് കൺവെൻഷനുകളോ ഇതിനെ എത്രത്തോളം ഇതിനോട് എത്രത്തോളം സഹകരണം കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് വിലയിരുത്തേണ്ടത്. ജനറൽ ബോഡിയിൽ എന്ത് എപ്രകാരം എന്നുള്ളത് എനിക്ക് ഉത്തരം നൽകുവാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഞാൻ അതിന്റെ ഒരു ചെയർ മാത്രമായിരിക്കും. അത് എന്നെ ആ ഒഫീഷ്യൽ ബോർഡ് ആ കൃത്യനിർവഹണത്തിന് അവസരം അല്ലെങ്കിൽ അത് എന്നോട് ആവശ്യപ്പെടുന്നു എന്നെ തന്നെ കിൽപ്പ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഇവിടെയുള്ള 10,000-കണക്കിനുള്ള പെന്തക്കോസ് വിശ്വാസികളിൽ ഒരാൾ മാത്രമാണ്. ഒരു എളിയ ദൈവദാസൻ അല്ലെങ്കിൽ ഇതിനുവേണ്ടിയുള്ള ഒരു വിശ്വാസി എന്നുള്ളതിൽ കവിഞ്ഞ് ഈ 4 ദിവസത്തെ മീറ്റിങ്ങുകളുടെ ക്രമീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിവിധ ചുമതലക്കാരിൽ ഒരു വ്യക്തി എന്നുള്ള മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിനോടുള്ള പ്രതികരണം ചെയ്യുവാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തിൽ എപ്രകാരം ഈ കോൺഫറൻസിന്റെ മുന്നോട്ടുള്ള ഭാവിയിൽ എപ്രകാരം മറ്റ് കോൺഫറൻസുകളുമായി സഹകരിക്കുന്നതോ അവരിങ്ങോട്ട് സഹകരിക്കുന്ന വിഷയത്തിലോ ആധികാരികമായി ഒരു ഉത്തരവ് നൽകുവാൻ പ്രിയ വെസ്ലി ബ്രദറിനോട് എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. അത് സമയം ക്ഷമിക്കണം എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ചോദ്യം കൂടെ, പിസിനാക്ക് നമ്മള് 33-ാമത്തെ വർഷം ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കണം. ഇതുവരെ നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നൊരു സംഘടനയായിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും അതിൻ്റെതായ ആലോചനകൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ വർഷത്തെ കമ്മിറ്റി അതിന് പലയിടങ്ങളിൽ നിങ്ങൾ മീറ്റിങ്ങുകൾ അതായത് കൺവെൻഷനുകൾ നടത്തിയപ്പോൾ അതിന്റെ ആവശ്യങ്ങൾ പലയിടത്തും ഉന്നയിച്ചിട്ടുണ്ട്. ആ ജനറൽ ബോഡിയിൽ അങ്ങനെ ഒരു ആവശ്യം ഈ നാഷണൽ കമ്മിറ്റി കൊണ്ടുവരുമോ? നാഷണൽ കമ്മിറ്റിയായി ഒരു വിഷയങ്ങളും കൊണ്ടുവരുവാൻ ഞങ്ങൾ ഇതുവരെയും കമ്മിറ്റി അംഗങ്ങൾ അത് നാഷണൽ ഒഫീഷ്യൽ ബോർഡിൽ കൊണ്ടുവന്നതായിട്ട് ഇതുവരെയും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ ഡെലിഗേറ്റ്സ് ആയി കടന്നു വരുന്ന ആർക്കും എന്ത് പ്രൊപ്പോസൽസും മോഷൻസും പ്രസന്റ് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻസ് എല്ലാ കോൺഫറൻസുകളിലും നമുക്കുണ്ട്. ഇത് എക്സിസ്റ്റിംഗ് സിസ്റ്റമാണ്. അപ്രകാരം ഇതിന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണം, രജിസ്ട്രേഷൻ ഉണ്ടാക്കണം എന്നുള്ളത് ഇതിനു മുമ്പും ആ മോഷൻസ് ആ പ്രൊപ്പോസൽസ് വന്നിട്ടുള്ളതാണ്. അത് വന്നാൽ അതിൻ്റെതായ അനുയോജ്യമായ ഫ്ലോറിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നിലയിൽ ആ വിഷയങ്ങൾ ഈ ഒഫീഷ്യൽ ബോർഡ് കൈകാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്ക് ബോർഡിന്റെ മേലുണ്ട്. അതിനുവേണ്ടി അതിന് ആ കാര്യങ്ങൾ അപ്രകാരം ചെയ്യുന്നതായിരിക്കും. ബ്രദർ റെജി, പല മുൻ കോൺഫറൻസുകളിലും നമ്മളൊക്കെയും സാമ്പത്തിക കാര്യങ്ങൾ ഒരു സുതാര്യത വേണമെന്ന് നാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെജിയും ഞാനും പാസ്റ്റർ ബിനുവും സാമും ഒക്കെ ഉൾപ്പെടെയുള്ള ജനറൽ ബോഡി പല ചോദ്യങ്ങളും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഭീമമായ കടബാധ്യതകൾ വന്ന കോൺഫറൻസുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഭീമമായ മിച്ചം പണം ഉണ്ടായ കോൺഫറൻസുകളും നമുക്കുണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്കൊന്ന് പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇതിന്റെ സുതാര്യത നമുക്കൊന്ന് വെളിപ്പെടുത്താൻ എപ്രകാരം കഴിയും? ആദ്യത്തെ നാഷണൽ കമ്മിറ്റിയിൽ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം നാഷണൽ കമ്മിറ്റിയിൽ വന്ന ഒരു പ്രപ്പോസൽ അത് ഞങ്ങളുടെ ബോർഡ് പാസ്സാക്കിയിട്ടുണ്ട്. നമ്മുടെ കോൺഫറൻസിന്റെ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായ ഗൈഡ് ലൈൻസോ ഭരണഘടനയോ രജിസ്ട്രേഷനോ ഇല്ലാത്തിടത്തോളം ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനം ഞങ്ങൾക്ക് മാത്രമേ എൻഫോഴ്സ് ചെയ്യാനൊക്കത്തുള്ളൂ. അടുത്ത കമ്മിറ്റിയിൽ അത് ചെയ്യണമെന്ന് പറയാനൊക്കത്തില്ല. ഇതിനു മുമ്പിരുന്ന കമ്മിറ്റിയിൽ പല കമ്മിറ്റികളിലും വളരെ ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് ആ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പല കമ്മിറ്റികളിലും അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കണക്കിന്റെ സുതാര്യത അല്ലെങ്കിൽ ഫൈനാൻസിന്റെ ഹാൻഡിലിങ് അതിന്റെ സുതാര്യത ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ഒരു
അതാത് കോൺഫറൻസുകാരെയോട് ചോദിക്കാം എന്നതിനേക്കാൾ നമുക്കതിനെ ഒരു ചട്ടക്കൂട്ടുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. അതിനൊരു കണ്ടിന്യൂഷൻ പ്രോസസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നാഷണൽ കമ്മിറ്റിയിലും എക്സിക്യൂട്ടീവ് ബോർഡിലും അവേഴ്സ് സ്പെൻഡ് ചെയ്ത് പല ഐഡിയാസും ഡിസ്കസ് ചെയ്യുകയും ഇൻഫാക്റ്റ് അടുത്ത കൺവീനറോട് വരെ ആ കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഒരു ഗൈഡ് ലൈനോ ഒരു ചട്ടക്കൂടം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അത് ഒരാവശ്യമല്ല, ഒരു അത്യാവശ്യമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്നതാണ് എന്റെ സത്യം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച 33-ാമത് PC നാക്കിന്റെ കൺവീനർക്കും ട്രഷറർക്കും തൂലിയ ടിവിയുടെ നാമത്തിലുള്ള നന്ദി ഞങ്ങളെ അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും 33-ാമത് PC നാക്കിന് ഞങ്ങൾ നേരുന്നു.